എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു അല്ലേ? നാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞത് വ്യത്യസ്തമായതെന്ന്? ആ, രണ്ടു വർഷമായി കൊറോണ എന്ന മഹാമാരി അതിൻ്റെ ദുരന്ത പെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാലയങ്ങളിൽ ഒത്തുകൂടാനോ അധ്യാപകരോടും കൂട്ടുകാരോടുമൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ സാധിക്കുന്നില്ല. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മാർച്ച് മാസത്തിൽ വിദ്യാലയം നേരത്തെ അടക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എങ്ങനെയാ പാഠങ്ങൾ പഠിച്ചത്? ആ, ഓൺലൈൻ ക്ലാസ്സിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും വാട്സാപ്പിലൂടെയും ചുരുക്കം ചില കൂട്ടുകാർ പഠന കേന്ദ്രങ്ങളിലും പോയി അല്ലേ? അങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം നാം പിന്നിട്ടത്. സാരമില്ല കേട്ടോ, വിഷമിക്കേണ്ട. ഈ മഹാമാരി വേഗം ഒഴിഞ്ഞുപോയി വീണ്ടും നമുക്ക് നമ്മുടെ വിദ്യാലയമുറ്റത്ത് അക്ഷരമുറ്റത്ത് ഒത്തുചേരാൻ കഴിയട്ടെ എന്ന ആത്മവിശ്വാസത്തോടെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാം. കൂട്ടുകാർ, കഴിഞ്ഞ ഒരു വർഷം നാലാം ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? ആ, മൂന്നോ നാലോ വിഷയങ്ങൾ മൂന്നോ നാലോ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചു അല്ലേ? എന്നാൽ ഈ അധ്യയന വർഷം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലായി, മുതിർന്ന കുട്ടികളായി. എന്തൊക്കെ പഠന വിഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? ആ, മാതൃഭാഷയോടൊപ്പം ഗസലിന്റെ ഭാഷയായ ഉറുദു, ലോകഭാഷയായ അറബിക്ക്, എല്ലാ ഭാഷകളുടെയും അമ്മ എന്നറിയപ്പെടുന്ന സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി, ചുറ്റുപാടുകളെ കുറിച്ചറിയാൻ സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം പ്രവർത്തനമാണെന്ന തിരിച്ചറിവിന് ശാസ്ത്ര പഠനം അഥവാ സയൻസ്, ഗണിതം, സാങ്കേതിക മികവിന് IT പഠനം, ഒപ്പം കലാ കായിക പ്രവൃത്തി പരിചയം, ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ് കൂട്ടുകാരെ കാത്തിരിക്കുന്നത്. പേടിക്കണ്ട കേട്ടോ, ഓരോ വിഷയത്തിനും പഠന പിന്തുണയുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളോടൊപ്പമുണ്ട്. ഈ അധ്യയന വർഷം സംസ്കൃത പഠന വിശേഷങ്ങളുമായിട്ടാണ് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സംസ്കൃതം എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ചിലരൊക്കെ മൂന്നിലും നാലിലും സംസ്കൃതം കേട്ടിട്ടുണ്ട്. കുറേ കൂട്ടുകാർ പുതുതായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് സംസ്കൃതം? കൂട്ടുകാരെ, നാം അറിയാതെ നിത്യേന എത്രയെത്ര സംസ്കൃത പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചിത്രം, പാത്രം, മാത, പിത, നഖം, മുഖം, ജലം, വനം, വിദ്യാലയം, പുസ്തകം, ഈ പദങ്ങളെല്ലാം സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ മാതൃഭാഷയിലെ മിക്ക പദങ്ങൾക്കും പകരം പദമായി വരുന്നത് സംസ്കൃത പദങ്ങളാണ്. കൂട്ടുകാർക്കറിയാമോ, നമ്മുടെ മലയാള സാഹിത്യന്മാരന്മാരും കവികളും ഒക്കെ അവരുടെ കൃതികളിൽ എത്രയെത്ര സംസ്കൃത പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്കൃത ഭാഷാ പഠനത്തിലൂടെ നമുക്ക് പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങുകയാണ്. കഥകളും കവിതകളും സുഭാഷിതങ്ങളും തുടങ്ങി മൂല്യാധിഷ്ഠിതമായ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. ഇതാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകം. നോക്കൂ, എത്ര മനോഹരമാണ് ഈ പുറംചട്ട. ആനയും മാനും മയിലും പച്ചപ്പും എല്ലാം അടങ്ങിയ നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിതയാണ് ഈ പുറംചട്ടയിൽ കാണിക്കുന്നത്. 11 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ പാഠം ഒരു കവിതയാണ്, സുന്ദരോ അയം ജീവലോക. കൂട്ടുകാരെ, പാഠത്തിന്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് പദങ്ങൾ പരിചയമുള്ളതുപോലെ തോന്നുന്നില്ലേ? ആ, സുന്ദരം, ഹായ്, ഭംഗിയുള്ളത് കേട്ടിട്ടുണ്ടല്ലേ. ജീവലോക, ജീവനുള്ള ലോകം, അതും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? നാം അറിയാതെ ധാരാളം സംസ്കൃത പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സുന്ദരമായ ഈ ജീവലോകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആദ്യ പാഠമായ ബാലകവിതയിലൂടെ. എങ്ങനെയാ നമ്മൾ സുന്ദരികളും സുന്ദരന്മാരുമാകുക?
ആ കുഞ്ഞുനാളിൽ എങ്ങനെയാ നിങ്ങളെ അമ്മ ഒരുക്കാറ് കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് പൗഡറിട്ട് കൊട്ടിതൊട്ട് കണ്ണെഴുതി നിങ്ങളെ സുന്ദരികളും സുന്ദരന്മാരുമാക്കും. അതുപോലെയാണ് നമ്മുടെ പ്രകൃതിയും. എന്തെല്ലാം സവിശേഷതകൾ കൊണ്ടാണ് നമ്മുടെ പ്രകൃതി മനോഹരമാകുന്നതെന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? ആ മാറി മാറി വരുന്ന കാലാവസ്ഥ, മനോഹരമായ മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം, ഒപ്പം പൂക്കാലം, പൂത്തു നിൽക്കുന്ന നെൽപ്പാടം, മഞ്ഞു പൊഴിയുന്ന ക്രിസ്മസ് രാവുകൾ, എത്രയെത്ര മനോഹാരിതയുള്ള ദൃശ്യങ്ങളാണ് പ്രകൃതിയിലുള്ളത്. പുഴയും മഴയും തണലും തണുപ്പും പൂക്കളും പച്ചപ്പും പ്രകൃതിയെ കൂടുതൽ മനോഹരിയാക്കുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ എന്തെല്ലാം ജീവികളുടെ സവിശേഷതയാണ് നമുക്കുള്ളത്. വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും വ്യത്യസ്തമായ രൂപഭംഗി കൊണ്ടും ഏതെല്ലാം തരം ജീവികളാണ് നമ്മുടെ മനസ്സിൽ ചേക്കേറുന്നത്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള ജന്തുവിശേഷങ്ങൾ നമുക്കറിയാമല്ലേ. ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന മനോഹരമായ കവിതയാണ് നമ്മുടെ ഒന്നാം പാഠത്തിൽ. എങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതിയെ നമ്മൾ അണിയിച്ചൊരുക്കുന്നതെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കിയാലോ? കൂട്ടുകാർ നന്നായി കേൾക്കണേ, മനോഹരമായ ഈ കവിതയൊന്ന് കേട്ടു നോക്കൂ. നാനാവണ്ണം പ്രകൃതിം പശ്യതു, തവ മമ ചിത്തം ഹരതി ച നിത്യം, ശ്രുത്വാ മർമരനാദം സർവേ നിവസന്ത്യേവം മോദസമേതം. പികസ്തു ഗായതി നൃത്യതി കേകി, ഐന്ദ്രശ്ചാപോ വിലസതി ഗഗനേ. വൃക്ഷാത് കൂർദതി വാനരവീരോ, ഹരിണോ ധാവത്യതിരുചിരംഭോ. പ്രസരതി ശുണ്ഠാം കളഭസുവീരോ, ഗച്ഛതി ശനകൈ കച്ചപപോദഃ. മധ്യേ മധ്യേ ഭഷതി ച ശുനകോ, മീവതി മ്യാവൂ മാർജാരോപി. കവിത കേട്ടല്ലോ കൂട്ടുകാരെ, ഒന്നും മനസ്സിലായില്ല അല്ലേ? സാരമില്ല, നമുക്ക് നാല് നാല് വരി വീതമെടുത്ത് ഒന്നുകൂടി കേട്ട് വാക്കുകളൊക്കെ പറഞ്ഞ് ടീച്ചർ അതിൻ്റെ അർത്ഥവും ആശയവും പറഞ്ഞുതരാം. റെഡി അല്ലേ എല്ലാരും? ആ എന്താ ആദ്യത്തെ വരിയിൽ പറയുന്നത്? നാനാവർണം പ്രകൃതിം പശ്യതു. വർണ്ണം എന്താണെന്ന് അറിയാമോ? ത്രിവർണ പതാക എന്ന് കേട്ടിട്ടുണ്ടോ? ആ മൂന്ന് നിറമുള്ളതല്ലേ. അങ്ങനെ പലതരം നിറങ്ങളുള്ള നമ്മുടെ പ്രകൃതി. കൂട്ടുകാർക്ക് എന്തൊക്കെ നിറങ്ങൾ അറിയാം? പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, അങ്ങനെ ധാരാളം നിറങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രകൃതിയിലേക്ക് നോക്കിയാലും ഇത്തരം ധാരാളം നിറങ്ങൾ കാണാം. നിറച്ചാർത്തുകൾ കൊണ്ട് മനോഹരിയാണ് നമ്മുടെ പ്രകൃതി. അതാണ് കവി പറയുന്നത്, പലതരത്തിലുള്ള നിറങ്ങൾ കണ്ട് നമ്മുടെ മനസ്സ് തവ മമ ചിത്തം ഹരതിച്ച നിത്യം. ഈ നിറങ്ങളെല്ലാം നമ്മെ ആകർഷിക്കുന്നു. നിറമിഷ്ടമില്ലാത്തവരുണ്ടോ? ആരും ഉണ്ടാകില്ലല്ലേ. കറുപ്പിനൽപ്പം ഭംഗി കുറവാണെന്ന് പറഞ്ഞാലും മുടി കറുത്തിരിക്കുന്നതല്ലേ നമുക്കിഷ്ടം. ആ അപ്പൊ അവിടെ കറുപ്പിനും ഭംഗിയുണ്ട്. എല്ലാ നിറങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഈ നിറങ്ങളൊക്കെ കണ്ട് നമ്മുടെ മനസ്സങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ്. അടുത്ത രണ്ട് വരി കേട്ടാലോ. ശ്രുത്വാ മർമരനാദം സർവേ നിവസന്ത്യേവം മോദസമേതം. എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രുത്വാ കേട്ടിട്ട്. എന്താ കേൾക്കേണ്ടത്? മർമരനാദം. നാദം എന്ന് പറഞ്ഞാൽ എന്താ? ആ കൂട്ടുകാരി പറഞ്ഞു കഴിഞ്ഞു, ശബ്ദം. മർമരനാദം, പ്രകൃതിയുടെ സുന്ദരമായ ശബ്ദം. സർവേ എല്ലാവരും, സർവേ എല്ലാവരും, പ്രകൃതിയുടെ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് എന്തു ചെയ്യണം? നിവസന്തി, വസിക്കുന്നു, താമസിക്കണം.
एवं एंगिने मोदसमेदम मोदम केटिट्टुंडो मोदम मोदसमेदम आमोदम സന്തോഷത്തോടെ നമ്മുടെ ഓണപ്പാട്ടിൽ കൂട്ടുകാർ കേട്ടിട്ടില്ലേ ആമോദത്തോടെ വസിക്കും കാലം ആ സന്തോഷത്തോടെ വസിക്കുന്നു വസിക്കണം പ്രകൃതിയുടെ സുന്ദരമായ ശബ്ദങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതിയിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പുഴ ഒഴുകുന്ന ശബ്ദം മഴ പെയ്യുന്ന ശബ്ദം കാറ്റ് വീശുന്ന ശബ്ദം അല്പം ഭയത്തോടെയാണെങ്കിലും ഇടി വെട്ടുന്ന ശബ്ദം മിന്നലിന്റെ ശബ്ദം കിളികളുടെ ശബ്ദം കളകളാരവം അല്ലേ പിന്നെയോ മൃഗങ്ങളുടെ ശബ്ദം പിന്നെ മഞ്ഞു പൊഴിയുന്ന ക്രിസ്തുമസ് ട്രീ ഓർക്കുന്നുണ്ടോ കൊച്ചുകൂട്ടുകാർ ആ തണുപ്പുള്ള കാലം മഞ്ഞു വീഴുന്ന ശബ്ദം ഇങ്ങനെ പ്രകൃതിയിൽ എന്തെല്ലാം സുന്ദരമായ ശബ്ദങ്ങളാണ് നിറങ്ങൾ പോലെ തന്നെ ശബ്ദങ്ങളാലും നിറഞ്ഞതാണ് നമ്മുടെ സുന്ദരമായ പ്രകൃതി ആ സൗന്ദര്യം ആസ്വദിച്ച് നിറങ്ങൾ കണ്ട് ശബ്ദങ്ങൾ കേട്ട് നാം സന്തോഷത്തോടെ വസിക്കണം താമസിക്കണം എന്നാണ് കവിതയിൽ പറയുന്നത് ശ്രുത്വാ മർമരനാദം സർവേ നിവസന്ത്യേവം മോദസമേതം മനോഹരമായ ശബ്ദങ്ങൾ കേട്ട് സുന്ദരമായ നിറച്ചാർത്തു കണ്ട് നാം ഈ ഭൂമിയിൽ പ്രകൃതിയിൽ സന്തോഷത്തോടെ വസിക്കണം നാം മാത്രമാണോ താമസിക്കേണ്ടത് അല്ല പിന്നെ ആരൊക്കെയുണ്ട് നമുക്ക് കൂട്ടിനായിട്ട് ജീവജാലങ്ങൾ അല്ലേ സസ്യങ്ങൾ എല്ലാം ഈ പ്രകൃതിയിലെ സ്വന്തക്കാരാണ് നമ്മുടെ ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയുണ്ട് പേരറിയാമോ ആർക്കെങ്കിലും ഭൂമിയുടെ അവകാശികൾ ഈ പറഞ്ഞ നമ്മളും സസ്യങ്ങളും ജീവികളും എല്ലാം നമ്മുടെ പ്രകൃതിയുടെ അവകാശികളാണ് എല്ലാവർക്കും തുല്യമായി താമസിക്കാനുള്ള അവകാശമുണ്ട് എന്തു മനോഹരമാണല്ലേ ഈ കവിത എത്ര ഭംഗിയായിട്ടാണ് കവി പറഞ്ഞു വെച്ചിരിക്കുന്നത് സുന്ദരമായ നിറങ്ങൾ കണ്ട് മനോഹരമായ ശബ്ദങ്ങൾ കേട്ട് നാം സന്തോഷത്തോടെ ഈ ഭൂമിയിൽ വസിക്കണം ഒരിക്കൽ കൂടി നമുക്ക് ഈ നാല് വരി കേട്ടാലോ നാനാവണ്ണം പ്രകൃതിം പശ്യതു തവ മമ ചിത്തം ഹരതി ച നിത്യം മർമരനാദം സർവേ നിവസന്ത്യേവം മോദസമേതം കവിത കേട്ടല്ലോ കൂട്ടുകാരെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലായോ കുറച്ചുകൂടി മനസ്സിലാവാനുണ്ടല്ലേ സാരമില്ല കേട്ടോ സംസ്കൃത ഭാഷ ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ ടീച്ചർ ഇനി ഈ കവിതയുടെ നാലു വരി മലയാളം പരിവർത്തനം കേൾപ്പിക്കാം അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും കേട്ടു നോക്കൂ നിത്യം നമുക്കായിട്ട് ആനന്ദമേകുന്ന വർണ്ണാഭയേകും പ്രകൃതി കാൺമിൻ മർമരനാദം കേട്ടിങ്ങിതാ സർവരും ആനന്ദ ചിത്തരായി വാണിടുന്നു ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നിത്യവും നമുക്ക് ആനന്ദം തരുന്ന ഈ പ്രകൃതി വർണ്ണങ്ങൾ കൊണ്ട് മനോഹരിയായ പ്രകൃതി ശബ്ദം ഉയർത്തത്താൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രകൃതി ആ പ്രകൃതിയെ നമ്മൾ നന്നായി സ്നേഹിക്കണം ജീവജാലങ്ങളെല്ലാം നമ്മളെല്ലാം പരസ്പരം കൈകോർത്ത് സഹകരിച്ച് ജീവിക്കുമ്പോഴാണ് പ്രകൃതി കൂടുതൽ സുന്ദരിയാവുന്നത് അപ്പൊ കൂട്ടുകാര് ജൂൺ 5 പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ കവിതയും കൂടി ഓർക്കണേ അപ്പോൾ ഈ കവിത നന്നായി പഠിച്ച് മലയാളം ഉച്ചാരണത്തിൽ ടീച്ചർ എഴുതിയിട്ടുണ്ട് അത് നോക്കി നന്നായി പഠിച്ച് ഇഷ്ടമുള്ള ഈണത്തിൽ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ മിടുക്കികളും മിടുക്കന്മാരുമാണ് നിങ്ങൾ അതോടൊപ്പം തന്നെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലേ സംസ്കൃത വിഷയത്തോടൊപ്പം എല്ലാ വിഷയങ്ങളും യഥാസമയം ഓൺലൈൻ ക്ലാസ് കണ്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമായ പഠന പിന്തുണയുമായി ഞങ്ങൾ അധ്യാപകരെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് കൂട്ടുകാർക്ക് നല്ലൊരു അധ്യയന വർഷം
ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ധന്യവാദം.